തമിഴ്നാട്ടിലെ രാമേശ്വരത്തെ അഗ്നിതീർത്ഥത്തിലെ രാത്രി കാഴ്ചകളാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത്. നേരം വെളുത്ത് പുലർച്ചെ തന്നെ ഞങ്ങൾ അഗ്നിതീർത്ഥത്തിലേക്ക് വീണ്ടും പുറപ്പെട്ടു. സൂര്യോദയം കാണുക എന്നതായിരുന്നു ലക്ഷ്യം. കുറേയേറെ ഭക്തജനങ്ങൾ അഗ്നിതീർത്ഥ സ്നാനത്തിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. കുറേ പേര് കടലിലും കുറേ പേര് തീരത്തുമായി സൂര്യോദയം പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇവിടെ ഈ അഗ്നിതീർത്ഥ സ്നാനത്തെക്കുറിച്ചും അതിൻ്റെ ഹിന്ദുമത വിശ്വാസത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തതാണ്. ഇനി അതിവിടെ വീണ്ടും ആവർത്തിക്കുന്നില്ല. ആ കഴിഞ്ഞ വീഡിയോ കാണാത്തവർ ആ വീഡിയോൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കുന്നുണ്ട്, അത് കാണുക. അത്യാവശ്യം സൗകര്യപ്രദമായ സ്ഥാനത്ത് ക്യാമറ വെച്ച് ഞാനും സൂര്യോദയം കാത്തിരുന്നു. സൂര്യൻ അവിടെ കിഴക്കൻ ചക്രവാളത്തിൽ ഉദിച്ച് ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഈ സൂര്യോദയവും സൂര്യാസ്തമയവും കടൽ തീരത്തുനിന്ന് കാണുക എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കണ്ടാലും മതി വരാത്തൊരു കാഴ്ച തന്നെയാണ്. ഇവിടെ പിതൃക്കൾക്ക് വേണ്ടിയിട്ടുള്ള പൂജയാണെന്ന് തോന്നുന്നു. പൂജകളും നടക്കുന്നുണ്ട്. സൂര്യപ്രകാശം മേഘങ്ങളിൽ തട്ടി പ്രതിഫലിക്കുന്ന കാഴ്ച നല്ലൊരു മനോഹരമായ കാഴ്ച തന്നെയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ച രാമനാഥസ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ ഗോപുരമാണിത്. ലോകത്തിലെ ഏറ്റവും വലിയ ഇടനാഴിയുള്ള ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ രാമനാഥസ്വാമി ക്ഷേത്രം. കൊത്തുപണികളാലും ശില്പഭംഗികൾ കൊണ്ടും വളരെ മനോഹരം തന്നെയാണ് ക്ഷേത്രത്തിൻ്റെ ഉൾവശം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിലൊന്ന് തന്നെയാണ് ശ്രീ രാമനാഥസ്വാമി ക്ഷേത്രം. രാജ്യം കണ്ട ഏറ്റവും ജനകീയനായ രാഷ്ട്രപതി, ഇന്ത്യയുടെ മിസൈൽ മാൻ, ഭാവി തലമുറയ്ക്ക് പ്രചോദനമായി തീർന്ന ക്രാന്തദർശിയായ ശാസ്ത്രജ്ഞൻ, ഇത്തരം നിരവധി വിശേഷണങ്ങൾക്ക് അർഹതയുള്ള ഇന്ത്യയുടെ 11-ാമത്തെ രാഷ്ട്രപതിയായ സർവശ്രീ അബുൽ ഫക്കീർ സൈനുല്ലാബിദ്ദീൻ അബ്ദുൽ കലാം എന്ന APJ അബ്ദുൽ കലാമിൻ്റെ വസതിയാണ് ഇത്. ഇന്ന് ഇവിടെ ഒരു മ്യൂസിയമാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരുപാട് ചിത്ര പ്രദർശനങ്ങളും മറ്റുമൊക്കെ ഇതിനകത്തുണ്ട്. ഇതിനകത്ത് വീഡിയോ എടുക്കാൻ പരിമിതികളൊക്കെ ഉണ്ട്. കൂടുതൽ വീഡിയോ എടുക്കാൻ സാധിച്ചിട്ടില്ല. 1931 October 15 APJ അബ്ദുൽ കലാം ജനിക്കുന്നത് ഈ ചെറിയ കൊച്ചു വീട്ടിലാണ്. അവിടെ നിന്നാണ് ഈ രാജ്യത്തിൻ്റെ 11-ാമത്തെ രാഷ്ട്രപതിയിലേക്ക് ഉള്ള അദ്ദേഹത്തിൻ്റെ വളർച്ച ആരംഭിക്കുന്നത്. APJ അബ്ദുൽ കലാമിൻ്റെ വീട്ടിൽ നിന്നും ഞങ്ങൾ എത്തിയത് ഈ രാമർപദം എന്നറിയപ്പെടുന്ന ഈ ചെറിയ ക്ഷേത്രത്തിലാണ്. ഇവിടെ ശ്രീരാമൻ്റെ കാൽപാദം പതിഞ്ഞിട്ടുണ്ടെന്നും ഇവിടെ നിന്നാണ് ഹനുമാൻ ലങ്കയിലേക്ക് കുതിച്ചതെന്നും എന്നൊക്കെയാണ് ഐതിഹ്യത്തിൽ പറയുന്നത്. അതാണ് ഇവിടുത്തെ വിശ്വാസപരമായിട്ടുള്ള ഇതിൻ്റെ പ്രാധാന്യം. ഈ ക്ഷേത്രം നിൽക്കുന്ന ഉയർന്ന ഭാഗത്തു നിന്നും ചുറ്റും നോക്കിയാൽ 360 ഡിഗ്രിയിൽ ഈ വിശാലമായ ഈ ദ്വീപിനെ ചുറ്റി പരന്നുകിടക്കുന്ന സമുദ്രം കാണാം. രാമർപദം ക്ഷേത്രത്തിനടുത്ത് കാണുന്ന ഈ പടുകൂറ്റൻ ടവറാണ് TV ടവർ. 1060 അടി ഉയരമുള്ള ഇത് ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിംഗിന് വേണ്ടി ഉപയോഗിക്കുന്ന ടവറാണ്. ക്ഷേത്രനഗരിയായ രാമേശ്വരത്തെ മറ്റൊരു ക്ഷേത്രമാണ് ലക്ഷ്മണ തീർത്ഥം എന്നറിയപ്പെടുന്ന ഈ തീർത്ഥക്കുളവും അതിനോടനുബന്ധിച്ചുള്ള ലക്ഷ്മണ ക്ഷേത്രവും. ഇതാണ് ലക്ഷ്മണ ക്ഷേത്രം. രാമസഹോദരനായ ലക്ഷ്മണൻ ഇവിടെ വന്ന് ഈ തീർത്ഥക്കുളത്തിൽ പാപമോചനത്തിനായി കുളിച്ചുവെന്നും ഇവിടെ ഒരു ശിവലിംഗം സ്ഥാപിച്ചു എന്നും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഇങ്ങനെയൊരു ക്ഷേത്രമുള്ളത്. ഒരുപാട് ശില്പഭംഗിയുള്ള ശില്പങ്ങളും വളരെ കളർഫുള്ളായിട്ട് ഉള്ള ചുമരുകളുമാണ്, ചിത്രപ്പണികളുമാണ് ഈ ക്ഷേത്രത്തിനകത്തുണ്ട്. അതിൻ്റെ മുകൾ നിലയിലും അതിൻ്റെ റൂഫിലുമൊക്കെ മനോഹരമായ ചിത്രങ്ങളും ചിത്രപ്പണികളും കളർഫുള്ളായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതൊരു മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്. ആദ്യ പിതാവായ ആദം നബിയുടെ മക്കളായ ഹാബീലിൻ്റെയും ഹാബീലിൻ്റെയും ദർഗയാണ് രാമേശ്വരത്തെ മറ്റൊരു കാഴ്ച. ഇതിൻ്റെ വീഡിയോ നമ്മൾ പ്രത്യേകം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ആ വീഡിയോ ഒന്ന് കാണണം. രാമേശ്വരം റെയിൽവേ സ്റ്റേഷനാണിത്. ഇന്ത്യയുടെ തെക്കേ അറ്റത്ത്, എന്നാൽ ഇന്ത്യയുടെ മെയിൻലാൻഡിന് പുറത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ആണ് ഇതെന്ന് പറയാം. ഇപ്പോൾ ട്രെയിൻ മാർഗം രാമേശ്വരത്ത് വരുന്നവർ ഇവിടെയാണ് ഇറങ്ങേണ്ടത്. മുമ്പ് നമുക്ക് ധനുഷ്കോടി വരെ റെയിൽവേ ഉണ്ടായിരുന്നു. ഇതാണ് റെയിൽവേ ലൈനിൻ്റെ അവസാനം. എന്നാൽ ഇപ്പോൾ ധനുഷ്കോടിയിലേക്ക് റെയിൽവേ ലഭ്യമല്ല. അതെന്തുകൊണ്ടാണ് ഇല്ലാത്തത്? ആ ചരിത്രവും അതിൻ്റെ കാഴ്ചകളും തേടി ഇനി ധനുഷ്കോടിയിലേക്ക്.